ഹലോ, നമസ്കാരം കൂട്ടുകാരെ. പി എം കിസാൻ സമ്മാൻ നിധി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൽ ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, eKYC അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി 9 ഗഡുക്കളെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അതായത് 18,000 രൂപ. ഇനി അടുത്തത് 10-ാമത്തെ ഗഡു കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 20,000 രൂപയാവും. അത് നിങ്ങൾക്ക് eKYC അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ കിട്ടും. അടുത്തത് 11-ാമത്തെ ഗഡു തൊട്ടിട്ട് eKYC അപ്ഡേറ്റ് ചെയ്തവർക്ക് മാത്രമേ പൈസ അക്കൗണ്ടിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ eKYC എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. കേന്ദ്ര സർക്കാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പദ്ധതിയാണിത്. ഇനി ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഇതിൽ ആരൊക്കെ ആയിരിക്കും അംഗങ്ങളായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആർക്കൊക്കെ അംഗങ്ങളാവാം. 3 സെൻറ്റ് മുതൽ 2 ഏക്കർ വരെ സ്വന്തമായിട്ട് സ്ഥലമുള്ള അല്ലെങ്കിൽ കൃഷിയിടമുള്ള ആർക്കും ഇതിൽ അംഗമാകാം. എന്നാൽ പിന്നെ ഇപ്പം പോയിട്ട് നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം എന്നാൽ അതിൽ നമുക്ക് അംഗമാകാൻ പറ്റുന്നതാണോ? അല്ല. 2019 ഫെബ്രുവരി 1 മുൻപ് നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ 3 സെൻറ്റ് മുതൽ അല്ലെങ്കിൽ 2 ഏക്കർ വരെയുള്ള സ്ഥലം സ്വന്തമായിട്ടുള്ളവർക്കാണ് ഇതിൽ അംഗത്വം ഉള്ളത്. ഓരോ 4 മാസം കൂടുമ്പോഴും 2,000 രൂപ വെച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അതായത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം 6,000 രൂപ. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി 3 വർഷമായിട്ട് ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 18,000 രൂപ നിങ്ങൾക്ക് ഈ 3 വർഷത്തിൽ കിട്ടുകയാണ്. ഇതുവരെ 9 അടവുകൾ കിട്ടിയില്ലേ, എന്ന് വെച്ചാൽ 18,000 രൂപ. ഇനി അടുത്തത് 20,000 രൂപയ്ക്കാണ്, അതായത് 2021 ഡിസംബറിൽ 20,000 രൂപ 10-ാമത്തെ ഗഡു കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി മുതൽ ഓരോ വർഷവും eKYC അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് KYC. കാരണം നമ്മൾ ജീവിച്ചിരിക്കണ്ടോ, നമ്മൾ തന്നെയാണോ ഈ പൈസ വാങ്ങിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മളുടെ ആധാറും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത അടവ് മുതൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും eKYC അപ്ഡേറ്റ് ചെയ്യണം. പേടിക്കണ്ട കേട്ടോ, 2022 മാർച്ച് വരെ അതിനുള്ള സമയമുണ്ട്. അത്ര ഈസി ആയിട്ട് നമുക്ക് മൊബൈലിലൂടെ തന്നെ eKYC അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. eKYC വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന നോക്കാമല്ലേ. ആദ്യം ക്രോം എടുക്കുക, എന്നിട്ട് നമുക്കവിടെ ഗൂഗിൾ സെർച്ചിൽ PM കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് താഴെ നമുക്ക് വരും https, നമ്മൾ ആ സ്ലാഷ് ഒക്കെ ഇട്ട് www.pmkisan.gov.in. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. PM കിസാൻ സമ്മാൻ നിധി എന്ന് താഴെ eKYC ഈസ് മാൻഡേറ്ററി ഫോർ PM കിസാൻ രജിസ്റ്റേർഡ് ഫാർമേഴ്സ് എന്നൊക്കെ കാണും. പ്ലീസ് ക്ലിക്ക് eKYC ഓപ്ഷൻ ഇൻ ഫാർമർ കോർണർ ഫോർ ആധാർ ബേസ്ഡ് OTP ഓതൻറ്റിഫിക്കേഷൻ ആൻഡ് ഫോർ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ എന്നൊക്കെ കാണും. അടുത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ, eKYC ന്യൂ എന്ന് കാണുന്നില്ലേ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ഇമേജ് കോഡെന്നും ആധാർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആധാർ നമ്പർ കൊടുക്കുക, ഇമേജ് കോഡ് അതെന്താന്ന് പറഞ്ഞാൽ അതിവിടെ ഇവിടെ കാണുന്നില്ലേ, ആ ക്യാപ്ചർ നന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാതെ. എന്നിട്ട് സെർച്ച് കൊടുക്കുക. ഇനി നിങ്ങളിവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ഒരു OTP വരും, അതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തതുകൊണ്ടാണ് ഓൾറെഡി വെരിഫൈഡ് എന്നുള്ളത് ആ ഗ്രീനിൽ കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ OTP വരേണ്ട ഓപ്ഷൻ വരും. ഇനി ചിലപ്പോൾ നിങ്ങൾ ആ OTP കൊടുക്കുന്ന സമയത്ത് റെഡ് കളറിൽ ഇൻവാലിഡ് OTP എന്ന് വന്നിട്ടുണ്ടെങ്കിലും ടെൻഷനൊന്നും ആവണ്ട, കാരണം ഇനി മാർച്ച് വരെ സമയമുണ്ട്.
അഥവാ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്തുള്ള സി എസ് സി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അടുത്ത് തന്നെ വരും. നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും അതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ഓരോന്നായിട്ട് കൂടെ സപ്പോർട്ട് ചെയ്തുണ്ടാവുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിച്ചോളൂ. എന്തായാലും മറുപടി തരുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.